പ്രധാനമന്ത്രിക്കെതിരെ സ്വപ്ന സുരേഷിന്റെ പുതിയ ആരോപണങ്ങൾക്കു പിന്നിൽ വൻ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന ദേശാഭിമാനി പി സി ജോർജിന്റെ നേതൃത്വത്തിൽ ബി ജെ പിയിലെയും കോൺഗ്രസിലെയും ചില നേതാക്കളും ഇതിൽ ഉൾപ്പെട്ടതായി സൂചനയുണ്ടെന്ന് ദേശാഭിമാനി പറയുന്നു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ കൂടുതൽ രാഷ്ട്രീയ ബന്ധമുണ്ടെന്നും വരും ദിവസം കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തുമെന്നും പിന്നീട് സരിത നായർ മാധ്യമങ്ങളോട് പറഞ്ഞെന്നും ദേശാഭിമാനി വാർത്ത നൽകുന്നു സ്വപ്നയുടെ വെളിപ്പെടുത്തലുകളെ കുറിച്ച് സംസ്ഥാന ഇന്റലിജൻസ് അന്വേഷണം നടത്തുന്നുണ്ട് ഇതിനോടൊപ്പം സരിത നായരെ രംഗത്തിറക്കി ആരോപണം പൊളിക്കാനാണ് നീക്കം ഇതിന്റെ ഭാഗമായാണ് പി സി ജോർജിന്റെ ഓഡിയോ പുറത്തു വന്നത് ഗൂഢാലോചനയ്ക്കായി പി സി ജോർജ് പത്തൊൻപത് തവണ സ്വപ്നയോട് സംസാരിച്ചതിന്റെ ഫോൺ രേഖ പുറത്തായി പതിനാല് തവണ ജോർജും അഞ്ചു തവണ തിരിച്ചും 去且，的 ക്രൈംബ്രാന്തകുമാറും സ്വപ്നയുമായി ഫോണിൽ സംസാരിച്ചതിന്റെയും തെളിവ് പുറത്തു വന്നു അതിനിടെ കേസന്വേഷണം സി ബി ഐയെ കേന്ദ്രം ഏൽപ്പിക്കുമെന്ന സൂചനയുണ്ട് അങ്ങനെ വന്നാൽ പിണറായിയുടെ ഭാര്യ കമലയെയും മകൾ വീണയെയും സി ചോദ്യം ചെയ്തേക്കും വിദ്വേഷ പ്രസംഗത്തിന് പി സി ജോർജ് ജയിലിലായതിനും ബി ജെ നേതാവ് കെ സുരേന്ദ്രൻ ജാമ്യമില്ലാ കേസിലായതിനും പിന്നാലെയാണ് സ്വപ്ന പുതിയ ആരോപണ നാടകവുമായി രംഗത്തെത്തിയത് ഇത് ഗൂഢാലോചന തെളിയിക്കുന്നു അതിനിടെ സ്വപ്ന തന്നെ വന്നുകണ്ടതായി സരിത എസ് നായരോട് പറയുന്ന പി സി ജോർജിന്റെ ഫോൺ സംഭാഷണവും ചാനൽ പുറത്തുവിട്ടിരുന്നു സ്വപ്നയും സരത്തും ഒരുമിച്ചാണ് വന്നതെന്ന് ജോർജ് പറയുന്നു സ്വപ്നയ്ക്ക് പലതും പറയാനുണ്ടെന്ന് പി സി ജോർജ് സരിതയോടുള്ള സംഭാഷണത്തിൽ പറയുന്നുണ്ട് എൻ ഐ എ പിണറായിയുടെ ടീമാണെന്നും ജോർജ് പറയുന്നു സരിതയുമായി സംസാരിച്ചത് സംബന്ധിച്ച ജോർജ് സ്വപ്ന തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ തന്നെ വന്ന് കണ്ടിരുന്നതായും ന്യൂസ് ചാനലിനോട് പറഞ്ഞു ഏപ്രിലാണ് സംസാരിച്ചത് പറഞ്ഞതെല്ലാം വെള്ള എഴുതി തന്നെന്നും ജോർജ് പറഞ്ഞു ഗൂഢാലോചനക്ക് പിന്നിൽ കൂടുതൽ രാഷ്ട്രീയ ബന്ധമുണ്ടെന്നും വരും ദിവസം കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തുമെന്നും പിന്നീട് സരിത മാധ്യമങ്ങളോട് പറഞ്ഞു അതിനിടെ താൻ എന്തെങ്കിലും എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ പി സി ജോർജ് പുറത്തുവിടട്ടെ എന്ന് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷ് പ്രതികരിച്ചു തന്റെ അഭിമുഖത്തിന് ശേഷം പി സി ജോർജ് അടക്കം നിരവധി പേർ തന്നോട് സംസാരിച്ചിട്ടുണ്ടെന്നും സ്വപ്ന വ്യക്തമാക്കി താൻ പറഞ്ഞ കാര്യങ്ങൾ സരിത നായർ അടക്കമുള്ളവർ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കരുത് സരിതയും താനും ഒരുമിച്ച് ജയിലിലുണ്ടായിരുന്നു അവരോട് ഹലോ എന്ന് പോലും പറഞ്ഞിട്ടില്ല അവരെ തനിക്ക് പരിചയമില്ലെന്നും സ്വപ്ന വ്യക്തമാക്കി ഏതെങ്കിലും കുടുംബത്തെക്കുറിച്ചല്ല പിണറായി വിജയൻ കമല വീണ എം ശിവശങ്കർ സി എം രവീന്ദ്രൻ നളിനി നെറ്റോ തുടങ്ങിയ കുറെ വ്യക്തികളെക്കുറിച്ചാണ് താൻ പറയുന്നത് തന്റെ കേസിനെക്കുറിച്ചും കേസിൽ ഉൾപ്പെട്ട വ്യക്തികളെയും അവരുടെ പങ്കിനെയും കുറിച്ചുമാണ് താൻ പറയുന്നത് തന്റെ പ്രതികരണങ്ങൾ ആരുടെയെങ്കിലും കുടുംബങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നത് തനിക്ക് അറിയേണ്ട കാര്യമല്ല ആരാണ് സംസ്ഥാന ഭരിക്കുന്നതെന്ന് എനിക്ക് വിഷയമല്ല തനിക്ക് യാതൊരു വ്യക്തിപരമോ രാഷ്ട്രീയപരമോ ആയ അജണ്ടകളില്ലെന്നും സ്വപ്ന മാധ്യമങ്ങളോട് പറഞ്ഞു സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കള്ളപ്പണ ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് സ്വപ്ന സുരേഷ് ഉന്നയിച്ചിരിക്കുന്നത് ആരാണ് മുഖ്യമന്ത്രി എന്നത് തന്റെ വിഷയമല്ല താൻ വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത് തനിക്ക് രാഷ്ട്രീയ അജണ്ടയില്ല താൻ കേസുമായി ബുദ്ധിമുട്ടി ജീവിക്കുമ്പോൾ മിസിസ് കമലാ വിജയനും മിസിസ് വീണ വിജയനും സ്വര്യമായി സ്വസ്ഥമായി ജീവിക്കുകയാണ് സ്വപ്ന സുരേഷ് പറയുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ട സ്ത്രീകളോ മറ്റു വ്യക്തികളുടെ ഭാര്യയോ അമ്മയോ സുഖമായി ജീവിക്കുന്നു താനിപ്പോഴും ബുദ്ധിമുട്ട് ജീവിക്കുന്നുവെന്ന് സ്വപ്ന സുരേഷ് പറയുന്നു